നമസ്കാരം കേരളത്തിലെ ഇടത് ഭരണത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് കോടതി മാത്രമാണ് ആശ്രയം എന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങൾ നടക്കുന്നൊരു സമയമാണ് മരണാടൻ്റെ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മളെല്ലാം ഇത് നേരിട്ട് കണ്ടതും അനുഭവിച്ചതുമാണ് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കോട്ടയം തിരുവാർപ്പിൽ ബസ്സുടമയെ ഭീകരമായി മർദ്ദിച്ച സി നേതാവ് തുറന്ന കോടതിയിലെത്തി താൻ മാപ്പ് പറയാം കോടതി ലക്ഷ്യ നടപടി ഒഴിവാക്കണം എന്ന ആവശ്യവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ജൂൺ മാസത്തിൽ നടന്ന തിരുവാർപ്പിലെ സംഭവം നമുക്കെല്ലാവർക്കും അറിയാം പ്രവാസിയായ രാജ്മോഹൻ അദ്ദേഹം നാട്ടിലെത്തി അദ്ദേഹം മുൻ സൈനികൻ കൂടിയാണ് അദ്ദേഹം മൂന്നാല് ബസ് വാങ്ങി സർവീസ് ആരംഭിക്കുന്നു പ്രൈവറ്റ് ബസ് സർവീസ് ആരംഭിക്കുന്നു അവിടെ സി ഐ ട്യൂക്കാർ പതിവ് പോലെ പ്രതിഷേധവുമായി എത്തുന്നു വേതന വർധനവും മറ്റോ ആവശ്യപ്പെട്ട് അവർ കൂടുതൽ അക്രമാസക്തമായ രീതിയിൽ സമരത്തിലേക്ക് നീങ്ങുന്നു ഈ ബസ്സുകൾക്ക് ചുറ്റും അവർ കൊടി കെട്ടി സി ഐ ട്യൂവിൻ്റെ കൊടികൾ കെട്ടി അദ്ദേഹത്തെ ഈ വാഹനം എടുക്കുന്നതിൽ നിന്ന് തടയുന്നു തുടർന്ന് രാജ് ബസുടമായ രാജ്മോഹൻ കോടതിയിലെത്തി ഹൈക്കോടതിയിൽ നിന്ന് തനിക്ക് സംരക്ഷണം നേടണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ സംരക്ഷണം നേടിയതിനു ശേഷം തിരികെ എത്തി കൊടിതോരണങ്ങൾ നീക്കം ചെയ്യുകയായിരുന്ന രാജ്മോഹനെ സി ഐ ടി നേതാവ് കെ ആർ അജയിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഭീകരമായി മർദ്ദിക്കുകയായിരുന്നു ഇതിന് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഏതായാലും ഈ സംഭവം പെട്ടെന്ന് തന്നെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും കോടതി അന്ന് നടത്തിയൊരു പരാമർശമുണ്ട് ഈ അടി ബസുടമയുടെ മുഖത്തല്ല കോടതിയുടെ മുഖത്താണ് ഈ അടിയേറ്റത് എന്നായിരുന്നു കോടതി വളരെ കർശനമായി തന്നെ ഇക്കാര്യത്തിൽ നിലപാടെടുക്കുകയും ഇയാളെ ഈ മർദ്ദിച്ച അജയ്നെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു പക്ഷേ അവിടെ എല്ലാ സ്ഥലങ്ങളിലും പരമാവധി പോലീസും സർക്കാർ സംവിധാനങ്ങളും ഒക്കെ തന്നെ ഈ ബസുടമയെ എതിർക്കാനും ഈ ആക്രമിച്ച സി ഐ ടി നേതാവിനെ സംരക്ഷിക്കാനുമാണ് ശ്രമങ്ങൾ നടത്തിയത് ഏതായാലും കോടതി നിലപാട് കർശനമാക്കിയതോടുകൂടി ഇപ്പോൾ സി ഐ ടി നേതാവ് മാപ്പപേക്ഷയുമായി എത്തിയിരിക്കുകയാണ് ഒരുപക്ഷേ പേരിൽ മറ്റ് ക്രിമിനൽ കേസുകൾ കാണുമായിരിക്കാം സാധാരണ ഈ യൂണിയൻ നേതാക്കളെയൊക്കെ പേരിൽ ഇത്തരം പല കേസുകളും കാണും അതുകൊണ്ട് തന്നെ കോടതി അലക്ഷ്യം ഒഴിവാക്കി കിട്ടാൻ വേണ്ടി തുറന്ന കോടതിയിൽ ഓപ്പൺ കോടതിയിൽ താൻ മാപ്പ് പറയാം എന്ന ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് നമ്മൾ പലപ്പോഴും പറഞ്ഞേക്കാറുള്ളത് പ്രയോഗം മാപ്പ് മാപ്പ് മാപ്പേ എന്നുള്ളത് ഇപ്പോൾ സി നേതാവും ഏതാണ്ട് ഈ ഒരു അവസ്ഥയിലാണ് വന്നിരിക്കുന്നത് ഇവിടെ നമ്മളൊന്ന് കാണണം ഹൈക്കോടതി അല്ലെങ്കിൽ കോടതി കൂടി ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്തായിരുന്നതിന് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ്റെ അവസ്ഥ വരവേൽപ്പ് സിനിമ സത്യനന്ദ്രകാണ്ടി വരവേൽപ്പ് സിനിമ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് അതിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം ഗൾഫിൽ നിന്നെത്തി ബസ് സർവീസ് ആരംഭിക്കുമ്പോൾ അയാൾ നേരിടേണ്ടി വരുന്ന ദുരന്തങ്ങൾ ഏൽക്കേണ്ടി വരുന്ന മർദ്ദനമൊക്കെ ഇന്നൊരു പക്ഷെ നമ്മൾ വീണ്ടും ഒന്നുകൂടി കാണുകയാണെങ്കിൽ ഈ മനുഷ്യൻ്റെ കോട്ടയം തിരുവാർപ്പിലെ രാജ്മോഹൻ്റെ ദയനീയ അവസ്ഥ നമുക്ക് മനസ്സിലാക്കും ഏതായാലും ഇക്കാര്യത്തിൽ കോടതിയുടെ ഇടപെടൽ അങ്ങേയറ്റം ഏറ്റവും ശ്ലാഘനീയമാണ് ഇത്തരത്തിൽ കോടതി കൂടിയില്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരനായ മനുഷ്യൻ എന്ത് ചെയ്യും എന്നുള്ള പ്രസക്തമായ ചോദ്യം അവിടെ വരുന്നുണ്ട് നമ്മളെല്ലാവരോടും പ്രവാസികളോടും എല്ലാവരോടും നമ്മുടെ മുഖ്യമന്ത്രി മന്ത്രിമാരും ആഹ്വാനം ചെയ്തുകൊണ്ട് നാട്ടിൽ വന്ന് ഇവിടെ നിക്ഷേപം നടത്തും ഇവിടെ ബിസിനസ് ആരംഭിക്കൂ എന്നൊക്കെ ഒരു മനുഷ്യൻ ഒരു ബിസിനസ് ആരംഭിച്ചപ്പോൾ അയാൾക്ക് കിട്ടിയ സമ്മാനമാണ് ഈ ക്രൂരമായ മർദ്ദനം ഇതൊക്കെ കാണുന്ന ജനങ്ങൾ അത് പ്രവാസികളല്ല നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിൽ പോലും എന്ത് ധൈര്യത്തിൽ ഇവിടെ വ്യവസായം ആരംഭിക്കും നമ്മൾ മറ്റു സംസ്ഥാനങ്ങൾ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ആന്ധ്രയിലോ ഒക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗുജറാത്തിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ വ്യവസായം നടത്തുന്ന ഒരുപാട് മലയാളികളുണ്ട് എന്നുള്ളതാണ് ഇത് ആ സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ബിസിനസ് നടത്താൻ വരുന്ന ആളുകളെ തല്ലി ഓടിക്കുകയല്ലേ ചെയ്യുന്നത് അവർക്ക് അതിനുവേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും കോടതി ഒന്നുകൂടി അത് ശക്തമായി അത് ഇടപെട്ടതിലൂടെ സി നേതാവ് ആകെ ഇപ്പോൾ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ഏതായാലും അദ്ദേഹം മാപ്പ് പറയുമെന്ന് ഉറപ്പാണ് ഈ മാപ്പ് സത്യത്തിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ഈ പൈസ മുടക്ക് എന്തെങ്കിലും ചെറിയ തോതിലെങ്കിലുമുള്ള ബിസിനസ് നടത്തുന്ന എല്ലാ മനുഷ്യരോടുമാണ് നടത്തേണ്ടത് സി ഐ ടി